എല്ലാവർക്കും നമസ്കാരം. ചാനൽ 13.8 ലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ശാസ്ത്ര കൗതുകം എന്നുള്ളൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ മുമ്പിൽ സംസാരിക്കാൻ നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ June 30 പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. June 30 ആസ്ട്രോയിഡ് ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്ട്രോയിഡുകളുടെ ഒരു ദിവസമുണ്ട്, ആസ്ട്രോയിഡുകൾക്കും ഒരു ദിവസമുണ്ടെന്നൊക്കെ പറയില്ലേ, ആസ്ട്രോയിഡ് ഡേയ്സ് എന്നൊക്കെ പറയും. അപ്പോൾ June 30 ആസ്ട്രോയിഡ് ഡേ ആണ്. എന്തിനാണ് ഈ ആസ്ട്രോയിഡ് ഡേ നമ്മളങ്ങനെ ആഘോഷിക്കുന്നത്, ആചരിക്കുന്നതെന്ന് പറയാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഭൂമിയിലെ ലൈഫുണ്ടായത് അല്ലെങ്കിൽ ലൈഫിനെ നശിപ്പിക്കുന്നതും ആസ്ട്രോയിഡ്സ് ആയിരിക്കും. ലൈഫ് ഉണ്ടാകാൻ കാരണം ആസ്ട്രോയിഡ്സ് ആയിരിക്കും, ലൈഫിനെ നശിപ്പിക്കുന്നതും മേ ബി ആസ്ട്രോയിഡ്സ് ആയിരിക്കും. അപ്പോൾ ആസ്ട്രോയിഡുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ ജീവൻ ഉണ്ടാകുന്നത്, അല്ല ജീവൻ നിലനിൽക്കുന്നത്, ജീവൻ അവസാനിക്കുന്നതും ആസ്ട്രോയിഡുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ ആസ്ട്രോയിഡ് ഡേയ്സിനെ നമ്മളെന്തായാലും ശരി തീർച്ചയായിട്ടും ആഘോഷിക്കേണ്ടത് തന്നെയാണ്. June 30 ആസ്ട്രോയിഡ് ഡേ ആണ്. തങ്കുസ്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന ആസ്ട്രോയിഡ് ഹിറ്റ് ചെയ്തതിൻ്റെ ഓർമ്മ 100 വർഷം മുൻപാണ്. അതിൻ്റെ ഓർമ്മയിലാണ് നമ്മളിപ്പോൾ ആസ്ട്രോയിഡ് ഡേ ആഘോഷിക്കുന്നത്. ഇനി ആസ്ട്രോയിഡ്സിനെ കുറിച്ച് നമുക്ക് പറയാം അല്ലേ. ആസ്ട്രോയിഡ്സ് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആസ്ട്രോയിഡ്സ് എന്താണ് ചെയ്തത്, നമുക്കതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കാം. ആസ്ട്രോയിഡ്സ് എവിടെ നിന്നാണ് വരുന്നത് നമുക്കറിയാമോ, നിങ്ങൾക്കറിയാമോ ആസ്ട്രോയിഡ്സ് എവിടെ നിന്നാണ് വരുന്നത്? നമ്മളറിയുന്നിടത്തോളം, നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം, ഈ പറയുന്ന ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത് ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്നാണ് വരുന്നത്. ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊവ്വയുടെയും ജൂപ്പിറ്ററിൻ്റെയും വ്യാഴത്തിൻ്റെയും ഇടയിലുള്ള ഒരു മേഖലയാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്നാണ് ഈ ആസ്ട്രോയിഡ്സ് നമ്മുടെ അടുത്തേക്ക് സമീപിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ ഗ്രാവിറ്റിയാണ് അതിനെ പുള്ളി ചെയ്യുന്നത്, ആകർഷിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ ഭൂമി ഒരു വലിയ ഗോളമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40,000 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു വലിയ ഗോളമായതുകൊണ്ടാണ് ഭൂമി ഇതിനെ ആകർഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭൂമിയുടെ ഗ്രാവിറ്റി കാരണമാണ് ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ ചിഹ്നഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ എന്നൊക്കെ പറയും, ഇതൊക്കെ നമ്മളെ സമീപിച്ചുകൊണ്ട് വരുന്നത്. അതായത് 117 കിലോമീറ്റർ, കൃത്യമായി പറയുന്നത് 117 കിലോമീറ്റർ ഹൈറ്റുള്ള നമ്മളെ ഒരു ഫ്രിക്ഷൻ അനുഭവപ്പെടുന്ന ഒരു മേഖല, ആ മേഖല മറികടന്നിട്ട് ഭൂമിയെ ഹിറ്റ് ചെയ്യണമെങ്കിൽ 70 മീറ്റർ എങ്കിലും ഡയാമീറ്റർ ഉള്ള ഒരു പിണ്ഡത്തിന്, ഒരു മാസിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലാത്ത മാസുകളിലൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? മീറ്റിയേഴ്സ് കേട്ടില്ലേ, മീറ്റിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളിമീൻ എന്നൊക്കെ പറയില്ലേ, കൊള്ളിമീൻ ആകാശത്തോടെ ഇങ്ങനെ ഓടിപ്പോകുന്ന അല്ലെങ്കിൽ പാഞ്ഞു പോകുന്ന കുറേ വസ്തുക്കളെ കണ്ടിട്ടില്ലേ, കൊള്ളിമീനുകളായിപ്പോവും. 70 മീറ്ററിനേക്കാൾ കൂടുതൽ ഡയമീറ്റർ ഉള്ള ഒരു വസ്തുവാണെങ്കിലോ, ദാറ്റ് ഈസ് കോൾഡ് മീറ്റിയോറൈറ്റ്, മീറ്റിയോറൈറ്റ് എന്ന് പറയും, അല്ലെ മീറ്റിയോറോയിഡ്സ് എന്ന് പറയും. ഇത് ഭൂമിയിലേക്ക് ഇടിച്ചിറങ്ങും. അപ്പോൾ 70 മീറ്റർ ഡയാമീറ്റർ ഉള്ള ഒരു മീറ്റിയറിന് മാത്രമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ അല്ലെങ്കിൽ ആ ഫ്രിക്ഷൻ മറികടന്നിട്ട് ഭൂമിയിലെ എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. വി കാൻ കോൾ മീറ്റിയോറൈറ്റ് അല്ലെങ്കിൽ മീറ്റിയോറോയിഡ്സ് എന്നൊക്കെ പറയും, ഭൂമിയിലേക്ക് എത്തുന്നത്. നമ്മളതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു മീറ്റിയർ വർഷം ആചരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര മീറ്റിയർ ഡേ എന്നൊക്കെ പറഞ്ഞ ആചരിക്കുന്ന ആഘോഷിക്കുന്നത്. പക്ഷേ ഇതിനൊരു വലിയ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പ്രസക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിനെ കുറിച്ച് പറയുമ്പോഴാണ്. ലൈഫ് ഉണ്ടായത് എന്തുകൊണ്ടാണ് ലൈഫ് ഉണ്ടായത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഭൂമിയിൽ ലൈഫ് ഉണ്ടാകുന്നതിന് ഒരുപാട് അസംഷൻസ് ഉണ്ട്, ഒരുപാട് പരികല്പനകളുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല, ഏറ്റവും ബലം ഉള്ള ഒരു പരികല്പനയാണ് ഒരു കോമറ്റിൻ്റെ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു മീറ്റിയറിൻ്റെ അറ്റാക്ക് കൊണ്ടായിരിക്കാം മേ ബി ലൈഫ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഈ CHLOPS അല്ലെങ്കിൽ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ് ആൻഡ് സൾഫർ, ഇതാണ് ലൈഫ്. ഈ ലൈഫിനെ ഇവിടെ എത്തിക്കണമെങ്കിൽ മേ ബി ഒരു മീറ്റിയറിൻ്റെ ഇമ്പാക്റ്റ് ആയിക്കൂടെ, അല്ലെങ്കിൽ ഒരു കോമറ്റിൻ്റെ ഇമ്പാക്റ്റ് ആയിക്കൂടെ എന്നുള്ളൊരു ഒരു അസംഷനുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലൈഫ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നന്നായിട്ടുള്ള സാധ്യതയുള്ളത് ഈ മീറ്റിയർ ഇമ്പാക്റ്റുകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഉൽക്കാ പതനങ്ങൾ കൊണ്ടാണ് ലൈഫ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഉൽക്കകളുടെ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത് തീർച്ചയായിട്ടും സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് തീർച്ചയായിട്ടും ഇഷ്ടമുള്ള ഒരു വിഷയം തന്നെയാണ്. ഇനി ഒരു മീറ്റിയറിൽ എന്താണ് ഉള്ളതെന്നുള്ളതാണ് പ്രശ്നം. നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെയാണ്, നിങ്ങളുടെ ബോഡിയിൽ എങ്ങനെയാണ് അയൺ ഉണ്ടായത്, നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെയാണ് നിക്കൽ ഉണ്ടായത്, നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെയാണ് സിങ്ക് ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതൊരിക്കലും നിങ്ങളൊരു സൂര്യൻ പൊട്ടിത്തെറിച്ചുണ്ടായ അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് ഉണ്ടായ ഒരു വസ്തുവായതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്നതല്ല. നമുക്കങ്ങനെ മനസ്സിലാക്കാം, നമുക്ക് ഒരു പ്ലാനറ്ററി സിസ്റ്റം ഉണ്ടായത് അല്ലെങ്കിൽ സൺ ഉണ്ടായത്, ഈ സണ്ണാണ് ബേസിങ്, അടിസ്ഥാനപരമായിട്ട് സണ്ണാണ് ബേസെങ്കിൽ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന അടിസ്ഥാന മൂലകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൺ ആയിരിക്കും. 26-ാമത്തെ മൂലകം മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ ശരീരത്തിലൊക്കെ അയൺ മാത്രമേ ഉണ്ടാകുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് സിങ്ക് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ നഖങ്ങളിൽ വരെ നമ്മൾ സിങ്ക് കാണുന്നുണ്ട്, ലെഡ് കാണുന്നുണ്ട്, ഈവൻ
തൊണ്ണൂറ്റിരണ്ട് മൂലകങ്ങൾ വരെ നമുക്ക് അറിയുകയും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് ഐ മീൻ ഒരു സൂപ്പർ നോവ വിസ്ഫോടനം നടന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അവശിഷ്ടങ്ങളിൽ കൂടിയാണ് ഭൂമിയെപ്പോലെയുള്ള അല്ലെങ്കിൽ സൂര്യനെപ്പോലെയുള്ള ഒരു സിസ്റ്റം ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ വാങ്ങുന്ന സ്വർണ്ണങ്ങളൊക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് സ്വർണം പോലും കിട്ടില്ല. അപ്പോൾ ഇത്രയും ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് ജീവിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന സ്വർണം നമ്മൾ കാണുന്നുണ്ട്, യുറാനിയം നമ്മൾ കാണുന്നുണ്ട്, മെർക്കൂറി നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുന്നത് ഇത്ര വലിയ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സൂപ്പർ നോവ വിസ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ അവശിഷ്ടത്തിൻ്റെ നിന്നാണ് ഈ പറയുന്ന സൺ ഉണ്ടായത്, ദെൻ എർത്ത് ഉണ്ടായത്, എല്ലാം അവിടെ തന്നെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവിടെയാണ് ജനിച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുക, നിങ്ങളെ കണ്ണ് നക്ഷത്രങ്ങളെ പോലെയാണ് നിങ്ങളുടെ കണ്ണുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് നമ്മളെല്ലാവരും. നിങ്ങളെ കാൽസ്യം, നിങ്ങളുടെ ശരീരത്തിലുള്ള അസ്ഥികളുള്ള കാൽസ്യം നക്ഷത്രത്തിൽ നിങ്ങളുണ്ടായതാണ്. നിങ്ങളെ കണ്ണിലുള്ളത്, നിങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജൻ നക്ഷത്രങ്ങളിൽ നിന്നുണ്ടായതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നക്ഷത്രത്തിൻ്റെ ഉൽപ്പന്നമാണ്. നക്ഷത്രങ്ങൾ കണ്ണുകളിൽ നമ്മൾ നക്ഷത്രങ്ങളെ ജീവിപ്പിക്കുന്നവരാണ്, നക്ഷത്ര കണ്ണുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മൾ മീറ്റിയേഴ്സിനെ കുറിച്ച് തന്നെ പറയാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ മീറ്റിയേഴ്സിനെ നമ്മളിപ്പോഴും വളരെ പ്രാധാന്യമായിട്ട് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മീറ്റിയേഴ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഒരു കോമറ്റിനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ മീറ്റിയറിനെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ പോലും, ലൈഫിന് സാധ്യതയുള്ളത് എങ്ങനെയാണ് ഭൂമിയിൽ ലൈഫ് ഉണ്ടായത് എന്ന് പറയുന്നതിനുള്ള നമുക്കുള്ള പരികല്പനകളിൽ ഏറ്റവും പ്രമുഖമായത് അല്ലെങ്കിൽ ഏറ്റവും ബലമുള്ള ഒരു അസംപ്ഷനാണ് ഈ പറയുന്ന മീറ്റിയോർ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീറ്റിയോർ ഇമ്പാക്റ്റ് ഇവിടെ നടന്നില്ലെങ്കിൽ ഒരു പക്ഷേ ലൈഫ് ഉണ്ടാകണമെന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, എല്ലാ സാഹചര്യവും ഭൂമിക്ക് അനുകൂലമാണ്. CHNOPS, എല്ലാ കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ഫോസ്ഫറസ് ആൻഡ് സൾഫർ, ഓക്കെ, CHNOPS എല്ലാ സാഹചര്യങ്ങളും നമ്മൾക്ക് അനുകൂലമാണെങ്കിലും എന്തുകൊണ്ട് ലൈഫ് ക്രിയേറ്റഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ ലൈഫ് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയാണ് ഒരു മീറ്റിയർ ഇമ്പാക്റ്റ്. ഇമ്പാക്റ്റിങ്ങൾക്കുണ്ടായിരിക്കും ഒരു പക്ഷേ ലൈഫ് ഉണ്ടായെന്ന് പറയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ June 30 ഈ മീറ്റിയർ ഡേ, ഇൻ്റർനാഷണൽ മീറ്റിയർ ഡേ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിന് വേണ്ടിയിട്ടാണ്. ജീവനുണ്ടായത് എങ്ങനെയാണ്, എന്തുകൊണ്ട് ജീവനുണ്ടായി, അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിക്കുകയാണ് സയൻസ് കമ്മ്യൂണിറ്റി. എങ്ങനെ ചെയ്യുക, കാരണം അന്വേഷിച്ചുകൊണ്ടേ നമ്മളിരിക്കും. നമ്മളിപ്പോൾ കരുതുന്ന ഏറ്റവും വലിയ പരികല്പന, ഏറ്റവും വലിയ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ മീറ്റിയർ ഇമ്പാക്റ്റാണ് ലൈഫ് ഉണ്ടാക്കിയതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ലൈഫ് ഉണ്ടാക്കിയത് ഒരു മീറ്റിയർ ഇമ്പാക്റ്റാണെങ്കിൽ June 30 എന്ന് പറഞ്ഞ ദിവസം ലൈഫിൻ്റെ ദിവസമായിരിക്കും, ജീവനുണ്ടായ ദിവസമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആഘോഷിക്കേണ്ടത്, ആചരിക്കേണ്ട ദിവസം തന്നെയാണ് June 30.